ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ് പറ എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ എന്താ പറയുക, 3 മാസത്തെ അവധിക്ക് ശേഷം ഇപ്പൂസ് സ്കൂളിൽ പോവാണ്. ദേ അപ്പൂസ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൂസ് ഒരുങ്ങി ഇതാണ്ട് റെഡി ആയിട്ടിരിക്കുക കേട്ടോ. എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം? സ്കൂളിൽ പോകാൻ ഇഷ്ടമാണോ അല്ലയോ? ഇഷ്ടമാണോ? ആ ഇപ്പൂസൊക്കെ ഫുൾ എനർജിയിലാണ് നിൽക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം രാവിലെ എഴുന്നേറ്റ് മുഖമൊക്കെ വീർപ്പിച്ചൊക്കെ ഇരിക്കുന്നതാണ്. പക്ഷേ ഇന്ന് ഫുൾ എനർജിയിലാണ് പോകുന്നത്. ഇന്നിപ്പം ഞാനും ആശാമ്മയും കൊണ്ടുവിടാനായിട്ട് പോകുന്നുണ്ട്, അതേപോലെ തിരിച്ച് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം എല്ലാം ഒരുക്കി റെഡിയാക്കി നിർത്തിയേക്കുവാണ്. ഇപ്പം ഫുഡ് കൊടുക്കണം. ഫുഡ് ഇപ്പം കഴിക്കാനായിട്ട് കൊടുക്കും. എന്തോ ഇന്ന് കഴിക്കാൻ രാവിലെ അറിയത്തില്ല. അപ്പമാണ് കേട്ടോ. അപ്പം അപ്പം ആശാമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അപ്പമൊക്കെ കഴിപ്പിച്ച് ഞങ്ങൾ സ്കൂളിൽ കൊണ്ടുവിടാൻ പോവാം. അപ്പം ഇന്ന് സ്കൂളിൽ പോയിട്ട് വന്നിട്ട് അല്ലേ ബാക്കി വിശേഷം പറയാം അല്ലേ. സ്കൂളിൽ പോയിട്ട് ഇന്ന് എന്തൊക്കെ ചെയ്യും? ഒന്നും അറിയത്തില്ല. ഇന്ന് എ ബി സി ഡി ഒക്കെ എഴുതിപ്പിക്കുകയാണെങ്കിൽ എഴുതി കാണിക്കണം കേട്ടോ. 1 2 3 എത്ര വരെ ഇന്ന് എത്ര വരെ പഠിപ്പിച്ച്? 80 വരെ പഠിപ്പിച്ചില്ലേ? ഇല്ലേ? പിന്നെ ക്ലാസ്സിൽ കയറിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥിച്ച് വേണം ക്ലാസ്സിൽ ഇരിക്കാൻ കേട്ടോ. ടീച്ചർ പറയുന്നതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. എന്തൊക്കെ നാളെ പഠിക്കാനുണ്ട്, പഠിച്ചോണ്ട് ചെല്ലണം നോക്കുള്ള കേട്ടിട്ട് വരണം കേട്ടോ. കേട്ടോ, കേൾക്കുവോ? യാ ഗുഡ് ബോയ് കേട്ടോ. അപ്പോ സെ ക്ലാസ്സിൽ പോയിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ടൊക്കെ വേണം ക്ലാസ്സിൽ ഇരിക്കാൻ വേണ്ടി കേട്ടോ. എന്നിട്ട് ഇതേണ്ട എല്ലാം ടീച്ചർ പറയുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. ഓക്കെ. വന്നിട്ട് എന്താ പറയുക, സ്കൂളിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇരുന്ന് പഠിക്കണം. ഓക്കെ. ഇരുന്ന് പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഗെയിം കളിക്കോ എന്തുവേണം ചെയ്തോ. ഓക്കെ ഓക്കെ ആണോ? യെസ്, ഇപ്പൂസ് എല്ലാം ഓക്കെ ആണ് കേട്ടോ. ഇപ്പൂസ് ഒക്കെ ഇന്നോട്ട് ഗുഡ് ബോയ്സാണ് അല്ലേ? ആണോ? അപ്പോൾ എങ്ങനെയുണ്ട്, നല്ലതാണോ? ഇപ്പൂസേ അമ്മണി വിളിച്ചായിരുന്നു കേട്ടോ. അമ്മണി അപ്പച്ചൻ വിളിച്ചായിരുന്നു, അങ്ങ് ചെന്നു. എന്താ പറയുന്നത്, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. വീട്ടിൽ ചെന്നിട്ടുണ്ട്. മോൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അതോ ഇപ്പം വിളിക്കണം അമ്മണീനെ? പുറമായിരിക്കും അമ്മണിയൊക്കെ. ഓക്കെ, നമുക്ക് സ്കൂളിൽ വന്നിട്ട് വിളിക്കാം കേട്ടോ. ആ അപ്പം ഇവരെ കൊണ്ടുവിടുന്നതൊക്കെ കാണിക്കും കേട്ടോ. ഓസേ എന്തി അപ്പൂസ്? അപ്പൂസ് എന്തി? സെറ്റല്ലേ? പോയേക്കാം. ആ ഓക്കെ. അപ്പൊ ഗൈസ് ഞങ്ങൾ അങ്ങനെ അപ്പൂസിനെ അപ്പൂസിനെ കൊണ്ടുവിടാൻ വേണ്ടി പോവാം കേട്ടോ. വണ്ടിയൊക്കെ എടുത്ത് നമുക്ക് പോവാണ് ഞങ്ങൾ. ഇന്ന് മൊത്തം തിരക്കായിരിക്കും. ഇവിടുത്തെ ഇന്ത്യൻ സ്കൂളെല്ലാം ഓപ്പൺ ആക്കിയിട്ടുണ്ട്, അതുകൊണ്ട് റോഡ് ഫുള്ള് തിരക്കാം. താണ്ട് പോകുന്നു. അത് വെട്ടിത്താനോ? അല്ലാണ്ടാ വെട്ടിത്താനോ? അജയുണ്ടല്ലോ ഇന്ന് വേറെ ട്രാൻസ്പോർട്ടേഷൻ ബസ് ഇതേ പോകുന്നു. ഇവിടെ ഇവിടെ വന്ന് തിരിച്ച് ഈ വണ്ടിയായിരുന്നു. പിള്ളേരൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ നമ്മുടെ സ്വന്തം വണ്ടിയിലിന്ന് കൊണ്ടുവിടുന്നത്. നാളെ തൊട്ട് ഇവർ ബസ്സിന് പോകും അല്ലേ ഇപ്പൂസേ? നാളെ തൊട്ട് ബസ്സിനല്ലേ പോകുന്നത്? ആ യെസ്. ഞങ്ങൾ മെസ്സേജ് അയച്ചാ സാറിന് മെസ്സേജ് അയക്കും രാവിലെ. എന്താ പറയുന്നത്, ചെല്ലുന്ന പിള്ളേര് രാവിലെ നമുക്ക് മെസ്സേജ് അയക്കേണ്ടി വരും പിള്ളേരെ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഇവിടം വരെ വന്നിട്ട് അവർ വെറുതെ ഇതായി നിൽക്കണ്ട. അതുകൊണ്ട് അങ്ങനെ ഗൈസ് നമ്മൾ എൻ്റെ സ്കൂളിൻ്റെ ഇവിടെ എത്തി കേട്ടോ. സ്കൂളിൻ്റെ ഇവിടെ എത്തി ഇവരെ അങ്ങോട്ട് വിടട്ടെ. അപ്പോസ് ഇറങ്ങി. അപ്പോസ് ഇവിടെ മൂന്ന് ഗേറ്റ് ഉണ്ട്. അപ്പോൾ അപ്പോസ് അങ്ങനെ ആ ഗേറ്റോട്ട് പോകണം. അത് അവിടെ അല്ല ഗേറ്റ് ഉണ്ട്. ഇപ്പോൾ കാരണം ശരി ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിച്ച് പഠിച്ചിട്ടൊക്കെ വരണേ. പൂസേ പൂസേ പോ പറ. തന്നെ പോവാണ് തന്നെ.
പൂസിൻ്റെ ക്ലാസ് ഇതാണ് കേട്ടോ. ഈ പൂസും വേറൊരു ഒരു ഇത് സ്റ്റുഡൻറ്റും കൂടെ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പൂസിനോട് ചോദിച്ചു ഞങ്ങൾ പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഈ പൂസ് വന്ന് പൊക്കോളാൻ പറഞ്ഞ്. അപ്പം ഞങ്ങൾ പൊക്കോട്ടെ. ഓക്കെ ബൈ, ഓൾ ദി ബെസ്റ്റ്. ഉച്ചയ്ക്ക് വരാൻ വിളിക്കാം കേട്ടോ. ടാറ്റ. ടാറ്റ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് നേരത്തെയാണ് കേട്ടോ, ഇവിടെ 6:53 ഉള്ളൂ. ശരിക്കും ഇവർക്ക് 7:25 ഗേറ്റ് ക്ലോസ് ചെയ്യുള്ളൂ. ബസ്സിന് വരുവാണെങ്കിൽ ഇച്ചിരി കൂടെ ലേറ്റായിട്ട് വരും, ഒരു 7:10 ആയിട്ടാണ് ഇവിടെ എത്തുന്നത്. ഇന്നിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ വന്നുകൊണ്ടാണ് ഇവിടെ രണ്ട് പിള്ളേർ മാത്രം ഉള്ളത് അവരുടെ ക്ലാസ്സിൽ. ഇപ്പം ബാക്കി ബസ് എന്താ പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ പിള്ളേർ വരുമല്ലേ ഉള്ളൂ. ഇപ്പോൾ ഇപ്പോൾ സാധ്യമൊക്കെ വലിയ ഹാപ്പി ആയിട്ടൊക്കെ ധൈര്യത്തോടെ പോയി ഇരിപ്പുണ്ട്. പക്ഷെ അവസാനം ഞങ്ങൾ പോവാന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു മുഖത്ത് ഒരു എന്താ പറയുക എക്സ്പ്രഷനൊക്കെ മാറി പുള്ളിക്കാരൻ്റെ. ഇപ്പോൾ സങ്കടമാവും ഇരിക്കാറ്, കാരണം ഇത്ര ദിവസം വീട്ടിൽ ഇരുന്നിട്ട് സ്കൂളിലോട്ട് പോകുന്നതല്ലേ. ഇനിയിപ്പോൾ ഞങ്ങൾ കൊണ്ടുവരാൻ വരുമ്പം കാണാം നമ്മൾ. അങ്ങനെ ഇപ്പൂസ് വീട്ടിൽ വന്ന് ഇപ്പൂസും അപ്പൂസും വന്നത്. അപ്പൂസൊക്കെ കയറി പോകുന്നുണ്ട്. അപ്പൂസേ അപ്പൂസേ ഇപ്പൂ സ്കൂളെങ്ങണ്ടായിരുന്നു? സ്കൂളെങ്ങണ്ടായിരുന്നു? കൊളത്തില്. ആരാട്ടി? എന്തോ പോടാ ഇന്നുമ്പതി എന്നോട് പറഞ്ഞ് സൂപ്പർ ആണെന്ന് പറഞ്ഞ് വണ്ടി വന്നപ്പോ. അങ്ങനെ ഇപ്പൂസ് സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് ഇപ്പൂസിൻ്റെ പല്ല് പറിക്കാൻ വേണ്ടി പോയായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പൂസിൻ്റെ പല്ലൊക്കെ പറിച്ചു കണ്ട. ശരിക്കും പറഞ്ഞാൽ ആ പല്ലിൻ്റെ ബാക്കിലായിട്ട് പുതിയ പല്ല് വന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ് ഇപ്പൂസ് പഠിത്തമൊക്കെ കഴിഞ്ഞു, അപ്പൂസും പഠിച്ചൊക്കെ കഴിഞ്ഞ് അവർ ബുക്കൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ അങ്ങനെ ഡിന്നർ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു ഗ്രീൻ ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ ഇപ്പൂസ്. നോക്കി ഇപ്പൂസിൻ്റെ പല്ലൊക്കെ പറിച്ച് കാണിക്കാം. ഇപ്പൂസ് പല്ല് കാണിച്ചേ. ആ ചേ ഗ്രീൻ ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കട്ടോ. ആ ഉണ്ടോ ഈ പറിച്ച പല്ലിൻ്റെ അപ്പുറത്തായിട്ടൊരു കുഞ്ഞു പല്ല് വളർന്നു വരുന്നുണ്ടോ. ഇവൻ്റെ പല്ല് അങ്ങനെ ആടാറില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു ഡൗട്ട് വന്നു, ഞങ്ങൾ നോക്കിയപ്പോൾ അതിൻ്റെ പല്ല് വന്നു. അങ്ങനെ കൊണ്ടുപോയി പിന്നെ പല്ല് വറുപ്പിച്ചു. ഇപ്പോൾ അതിൻ്റെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്രീൻ ആപ്പിളൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് എല്ലാം ബുക്കൊക്കെ അടുക്കി പറക്കി വെച്ചു. അപ്പൂസ് അതിൻ്റെ കിടന്നു. അപ്പൂസ് അതിൻ്റെ ഇവിടെ സമയം ഇപ്പോൾ 9 AM അവൻ കയറി കിടന്നു. നാളെ സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് അവൻ നേരത്തെ കയറി കിടന്നു. ഇപ്പൂസ് ഉറങ്ങാൻ പോകല്ലേ? അല്ലേ പിന്നെ തലേ കുത്തിയിരിക്കാം പോ. അത് ഇപ്പൂസിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു എന്താ പറയുക ജലദോഷമൊക്കെ ഉണ്ട്, പനിയുടെ ഒക്കെ ലക്ഷണം ഉണ്ട്. എനിവേ നോക്കാം നാളെ പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. എന്താണല്ലോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം. അപ്പം എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.